കൊല്ലം തേവലക്കരയിൽ വയോധികയെ മർദ്ദിച്ച മരുമകൾ മഞ്ജുമോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്ന ആദ്യ ദൃശ്യങ്ങളൊന്ന് കാണാം. നിലത്തേക്കെറിഞ്ഞ് നിലത്ത് വീണ് ആ വയോധികയ്ക്കേറ്റ പരിക്കിനെക്കാട്ടിലും വലിയ ആഘാതമാണ് സത്യത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ട നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ മുതൽ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. ഇതാരാണ്, പരമാവധി ആൾക്കാരൊക്കെ ഷെയർ ചെയ്തു. പക്ഷെ തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രതിയെ തപ്പി പോലീസ് എത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കുടുങ്ങി എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. എന്താണ് ഈ സംഭവം? എത്ര നാളും മുമ്പ് ഉണ്ടായതാണ്? എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? ഇപ്പോഴത്തെ നടപടി എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ബിദിനം ദാസ് വിശദാംശങ്ങളുമായി ചേർന്നു. ബിദിൻ, ഒരു വർഷം മുമ്പ് ശേഖരിച്ച ദൃശ്യങ്ങളാണ്, പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ക്രൂരത ആവർത്തിച്ചപ്പോഴാണ് ഇതൊരു നിയമ നടപടിയിലേക്ക് കേസിലേക്കൊക്കെ പോയത്, പഞ്ചായത്ത് മെമ്പറുടെ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് സംഭവിച്ചു? ഇവരൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കൊടും ക്രൂരത ചെയ്ത സ്ത്രീ. വിജി, സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടുകൂടിയാണ് ഈ കേസിൽ ഇപ്പോൾ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഏലിയാമ്മ എന്ന 80 വയസ്സുള്ള സ്ത്രീയെ മരുമകൾ മഞ്ജുമോൾ പല തവണയായി വീടിനുള്ളിൽ വെച്ച് ഉപദ്രവിക്കുകയും ശാരീരികമായി പരിക്കേൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചിത്രീകരിച്ച ഒരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. പോലീസ് ഈ കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദൃശ്യങ്ങൾ എന്ന് ചിത്രീകരിച്ചതാണ്, എന്നാണ് ഈ സംഭവം നടന്നത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അതിൻ്റെ ആ ഏത് ദിവസമാണ് എന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നിയമ നടപടികളുമായി കൂടുതലായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന്, അതായത് വലിയ തോതിൽ 80 വയസ്സുള്ള ഒരു വയോധികയാണ് ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പുറകിൽ നിന്നും തള്ളി താഴെയിടുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മുമ്പ് സ്പീച്ചിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേദനയോടെ മാത്രമേ ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. പിന്നിൽ നിന്നും തള്ളുമ്പോൾ മുന്നിലേക്ക് കമന്ന് വീഴുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഇതിനെല്ലാം അപ്പുറത്തേക്ക് നിരന്തരമായി ഈ രീതിയിൽ ഇവരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നാട്ടിലെ ചില പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകൾ ഇതിനെതിരെ പോലീസിൽ സമീപിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് മൊഴിയെടുക്കുന്ന സമയത്താണ് നിരന്തരമായി പല തവണയായി മരുമകളുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ അനുഭവം ഉണ്ടാകുന്നുവെന്ന് ഈ വയോധിക പോലീസിന് മൊഴി നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വധശ്രമം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ മഞ്ജുമോൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇന്ന് കരുനാഗപ്പള്ളി കോടതിയിൽ മഞ്ജുമോളെ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഏതായാലും ഈ ഇതിൻ്റെ പശ്ചാത്തലം മുഴുവൻ എടുത്തുകൊണ്ട് ഏതൊക്കെ തവണ എത്രയൊക്കെ തവണ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് അടക്കം ഈ വയോധികയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് തക്കതായ ഒരു ശിക്ഷ തന്നെ തരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതോടുകൂടി ഈ വിഷയത്തിൻ്റെ ഗൗരവം കൂടി മാറുകയാണ്. നിരന്തരം ഇങ്ങനെ വയോധികയെ ആക്രമിക്കുന്ന സംഭവം വലിയ രീതിയിൽ അതിൻ്റെ ഒരു വലിയ ആളുകൾ അടക്കമുള്ള ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും.